ലോകമേഹം മുസ്ലിമീങ്ങളുടെയും രാജ്യത്തെ ജനങ്ങളുടെയും എല്ലാം അഭിപ്രായമാണ്. ഇതൊക്കെ കേവലം ചടങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു കർമ്മം എന്നതിനെയും കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത് ഇന്നതാണെന്നും മഹാഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ തങ്ങൾക്ക് ഇഷ്ടം പോലെ പാസാക്കാൻ കഴിയുമെന്ന സന്ദേശം നൽകിക്കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രത്യേകമായി ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന വിധത്തിൽ നൽകുന്നതാണ്. ഒരേ ഒരു സിവിൽ ബോർഡും രാജ്യത്തെ ജനങ്ങൾക്ക് ഒട്ടാകെ വേണമെന്നത് നമുക്കത് കേൾക്കുമ്പോൾ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലോ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലോ നമ്മൾ വിശ്വാസികളാണെങ്കിൽ ഒരു രാജ്യത്തിനും ഇടപെടാൻ സാധിക്കുകയില്ല. അത്ര ഭദ്രമാണ് ഇസ്ലാം, അത്ര ഭദ്രമാണ് ഇസ്ലാമിൻ്റെ വ്യവസ്ഥിതി. ഓരോരുത്തരും ഇഷ്ടം പോലെ സ്വീകരിക്കാനും ഇഷ്ടം പോലെ ആചരിക്കാനും ഇഷ്ടം പോലെ അനുഷ്ഠിക്കാനും പറ്റുന്ന രീതിയിലാണ് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വ്യവസ്ഥ. അവർക്ക് അള്ളാഹുവിൻ്റെ അടിയങ്ങളാണോ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, തിരുനബിയിൽ വിശ്വാസമുണ്ടോ, ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ അവരിൻ്റെ രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അത് വിവാഹത്തിലായാലും തൊലാത്തിലായാലും കുടുംബജീവിതത്തിലായാലും കുട്ടികളുടെ അവകാശത്തിൻ്റെ കാര്യത്തിലായാലും മറ്റൊരു കാര്യത്തിലായാലും അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയപ്പെട്ട് മുത്തലിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അവതരിപ്പിച്ച ശരീഅത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് ആയിരിക്കണം അത് എന്ന് വ്യവസ്ഥയുള്ള സമൂഹം. തുപ്പുന്നതും ഉറങ്ങുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമെല്ലാം ഒരു വ്യവസ്ഥാപിത രൂപത്തിലായിരിക്കണമെന്ന് ക്രൈസ്തവുള്ള ഒരു സമൂഹം. ആ സമൂഹമാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ നമ്മളൊന്നും അറിയുന്നില്ല. അറിവില്ലാത്തവർക്കതിൽ വിരുതിയുമുണ്ട്. കാരണം എന്തെന്നാൽ പറളാക്കിയിട്ടില്ല ഈ വാ കാര്യങ്ങളൊന്നും വന്ന. പക്ഷെ പറളാക്കിയത് മാറ്റാനാവില്ലല്ലോ. നമുക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ആരായിരിക്കണം ആ പെണ്ണെന്ന വ്യവസ്ഥ പാലിക്കാതെ നമുക്ക് കഴിയില്ല. നമുക്ക് ആ പെണ്ണിന് വ്യവസ്ഥ കല്യാണം കഴിക്കുമ്പോൾ നിക്കാഹി എങ്ങനെയായിരിക്കണം എന്ന വ്യവസ്ഥ പാലിക്കാതെ കഴിയില്ല. അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രമേ പരിശുദ്ധ ഇസ്ലാം പറയുന്നുള്ളൂ. അത് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഏത് പ്രദേശത്തും സാധ്യമാകുന്ന കാര്യവുമാണ്. ഭരണകൂടം ഇങ്ങനെ പാസാക്കിയാലും പക്ഷേ എവിടെയാണ് പ്രശ്നം വരുക? പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, കക്ഷികളായി പിരിയുമ്പോൾ, വേർപെടുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ മറുകക്ഷിയെ തോൽപ്പിക്കാൻ പറ്റുന്ന വ്യവസ്ഥകളുണ്ടോ, നിയമങ്ങളുണ്ടോ നോക്കി കേസ് കൊടുക്കാനും പറ്റും. വരുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം ഒന്നായിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മാത്രമേ പ്രയാസമുള്ളൂ. ഞാൻ പറയുന്ന ഈ നിത്യ ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടാനൊന്നുമില്ല. പക്ഷേ രാജ്യത്തിൻ്റെ ഈ ഒരു വ്യവസ്ഥിതി എല്ലാവർക്കും എല്ലാവരുടെയും ആചാരം പോലെ, ഇഷ്ടം പോലെ, അനുഷ്ഠാനം പോലെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാമെന്ന വ്യവസ്ഥിതി. നാനാ മതസ്ഥരുള്ളവർ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. ആരില്ലാതാക്കിയാലും അത് അങ്ങനെ തന്നെ തുടരും. ഹിന്ദുക്കൾ നമ്മുടെ അയോജിച്ച് സ്വീകരിക്കും. അവരുടെ മതത്തിന് വിരുദ്ധമായി മതവിശ്വാസികൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണെങ്കിൽ അവരുടെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി വേണ്ടത് ചെയ്യുമോ? പക്ഷേ ഒന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും വ്യവസ്ഥാപിതമായ നിയമമുള്ള ഒന്ന് ഇസ്ലാം മാത്രമേ ഉള്ളൂ. മറ്റൊരു മതത്തിനും വ്യവസ്ഥാപിതമായ എല്ലായിടങ്ങളിലും ഒരേ നിയമം എന്ന നിലയ്ക്ക് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും ഗ്രസിച്ചു നിൽക്കുന്ന എല്ലാ ആപാദങ്ങളും എല്ലാറ്റിനെയും കൈയാളുന്ന തരത്തിലുള്ള ഒരു നിയമം മറ്റുള്ളവർക്ക് ആർക്കുമില്ല. വലിയൊരു ഛേദവും നഷ്ടവും മറ്റുള്ളവർക്ക് വരാനില്ല, നമുക്ക് വരും. അപ്പോഴാണ് നമ്മളതിനെ നിൽക്കുന്നത്. ഇനി അടുത്ത കൊല്ലം നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലും ഈ കാലത്ത് തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമുള്ള ഒരാജന്റെയും സ്വന്തം ഭരണ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുരുപ്പിശിത്വമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇറക്കുന്നത്. പക്ഷേ ഇത് അവതരിപ്പിക്കുന്ന സമയം ആ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കീഴിൽ പ്രജകളായി കഴിയുന്ന വിശ്വാസികളായ മുസ്ലിമീങ്ങൾ പെരുന്നാളാഘോഷത്തിൻ്റെ ദിനത്തിലാകുന്നത് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണല്ലോ. അള്ളാഹു ഈ ഭീതമായ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. ഇത്തരം ഭീതമായ ഏതവസ്ഥയിലും നമ്മെ താങ്ങാനും നമുക്ക് തണലേകാനും നമുക്ക് കരുത്ത് പകരാനുമുള്ള ഏറ്റവും വലിയ ഊർജ്ജമാണ് വലിയ പെരുന്നാളാഘോഷത്തിലൂടെ നാം നേടിയെടുക്കുന്നത്. ഹജ്ജ് നൽകുന്ന സന്ദേശം ആലോചിച്ചു നോക്കും. 10-25 ലക്ഷം അത് ഔദ്യോഗിക കണക്കാണ്. ഔദ്യോഗിക കണക്കിന് എപ്പോഴും അപ്പുറമായിരിക്കുമല്ലോ സഗതി, യാഥാർത്ഥ്യം. ഒരു 10-30 ലക്ഷം പേര് ഒന്നിച്ച് ഒരേ ഇടങ്ങളിലൂടെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഹജ്ജ്. ഒരേ വേഷം, ഒരേ മന്ത്രം, ഒരേ രൂപം, ഒരേ വെള്ളത്തുണി. പെണ്ണുങ്ങൾക്ക് മാത്രം അവരുടേതായ വേഷം. ഈ വിധത്തിലുള്ള ഈ ജനനദികൾ മുഴുവനും കൂടി നിൽക്കുന്ന സന്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ അടിയങ്ങളായി വിനീത ദാസന്മാരായി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. ഏത് താണ തരത്തിലുള്ള വിശ്വാസം കുറഞ്ഞ മുസ്ലിമും ഹജ്ജിന് ചെയ്യുമ്പോൾ അവിടെ വിനീത വിശ്വാസിയായി മാറുകയാണ്. അറിവില്ലാത്തതിൻ്റെ പേരിൽ പലതും പലതും ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അറിവുള്ളവർക്ക് അതിൻ്റെ നിയമം കേട്ടാൽ അതിൻ്റെ മട്ടിൽ നിൽക്കും. ഇഹ്റാമിന് ഹറാമായതാരും ചെയ്യില്ല. തലമറക്കാതെ വിനീതദാസന്മാരാണ്. ഒരു ഷർട്ട് പോലും ഇടാതെ അവരവർക്ക് ഇഷ്ടമുള്ള വേഷം
ധരിക്കാതെ ചുറ്റിക്കെട്ടിയിട്ടുള്ളത് ബെൽറ്റ് പോലുള്ളതല്ലാതെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു അവയവം ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്ന രൂപത്തിലല്ലാതെ ഇഹ്റാമിന്റെ വേഷത്തിൽ ഒരു 10-30 ലക്ഷം പേർ ഒന്നിച്ച് ഒരേ ഇടങ്ങളിൽ ഒരേ മുദ്രാവാക്യം മുഴക്കി ഒരേ ശബ്ദത്തിൽ ഒരേ ഇടത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും സുന്ദരന്മാരായ അടിമകളായി നിൽക്കുമ്പോൾ മലക്കുകളോട് അള്ളാഹു തആല പത്രാസ് പറയുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അറിയിച്ച ആ പത്രാസ് പറയുന്നതിന് പറ്റുന്ന ഒരു സന്ദർഭം തന്നെയാണ്. എന്റെ അടിയങ്ങൾ നോക്കൂ, എന്റെ അടിയങ്ങൾ നോക്കൂ, ലക്ഷങ്ങൾ നിൽക്കുന്ന ആ ഒരു കാഴ്ച ലൈവായി കാണാൻ പറ്റുന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പത്രത്തിലൂടെ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു സുന്ദരമായ കാഴ്ചയാണ്! അതിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിന്റെ പുണ്യം എല്ലാവർക്കും കിട്ടാൻ അവരിന്നത്തെ ദിനത്തിൽ അല്ലെങ്കിൽ പെരുന്നാൾ ദിനത്തിൽ മുടക്കിയ അള്ളാഹു അക്ബർ നമ്മളും മുടക്കുന്നു. നമ്മൾ മാത്രമല്ല, ഒരു 2-3 ദിവസം കൂടി നമസ്കാരം തരും അള്ളാഹു അക്ബർ നമ്മൾ മുടക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ പുത്രൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മ, അവരുടെ മാതാവ് ഹാജറിന്റെ ഓർമ്മ, ഒരു പിതാവിന്റെയും ഒരു മകന്റെയും ആ മകന്റെ ഉമ്മയുടെയും ഓർമ്മ, ഒരു പെരിയ കുടുംബത്തിന്റെ ഓർമ്മയാണ് ലോകത്തെ വിശ്വാസികൾ ഒന്നിച്ച് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഓർമ്മയിൽ എന്താണുള്ളത്? ഒരു ചെറിയ കുടുംബത്തിന്റെ ഓർമ്മയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതല്ലില്ല, അള്ളാഹുവിന് വിധേയപ്പെട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു മഹാ ഇമാം അല്ലെങ്കിൽ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് അള്ളാഹു തആല പറയുന്നു. അതുകൊണ്ട് ഹനീഫായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതേ സ്വഭാവത്തിൽ ഋജുവായ ഒരു മാർഗത്തിൽ, വളവില്ലാത്ത ഒരു മാർഗത്തിൽ, തിരിവില്ലാത്ത ഒരു മാർഗത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവർ അടിയാൽ അതിന് വിധേയപ്പെട്ട് മുസ്തസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് പിന്തുടരണം നബിയെന്ന് നബി തങ്ങൾക്കിടം വഹയറിയിച്ചു എന്ന് അള്ളാഹു തആല പറയുന്നു. ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് നമ്മൾ അനുകരിക്കാൻ അള്ളാഹുവിന്റെ നിയമിക്കപ്പെട്ടിരിക്കുന്ന മാർഗം. പുത്രനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളുടെ ശരീഅത്തായി അള്ളാഹു തആല സമ്പൂർണമാക്കി നൽകിയത് ഇബ്രാഹിം നബിയുടെ ഈ മാർഗമാണ്. തൗഹീദാണ്, ഇസാലത്താണ്, ആഖിറത്താണ്, അവരുടെ ഇസ്ലാമിന്റെ സമർപ്പണത്തിന്റെ രീതിയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്. താടിയിലും മുടിയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ നമ്മൾ പാലിച്ചിരിക്കേണ്ട ചിട്ടകൾ എല്ലാം അങ്ങനെയാണ്. പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന്റെ രോമങ്ങളും മുടികളും നഖങ്ങളും ഒക്കെ എന്തിരിക്കും? ആട്ടാളന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും പറ്റും. നമ്മൾ മതി ഒരു മാസം നിൽക്കാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്ന് നമുക്കായി ഒരു 2 ആഴ്ച നിന്നാൽ മതിയല്ലോ നമ്മളെ നാക്കും, നമ്മളെ താടി, നമ്മളെ മീശ, നമ്മളെ ചുണ്ടൊക്കെ കാണാൻ, ചുണ്ട് പറയാൻ ഇരിക്കുമെന്നൊക്കെ ലേശം പോന്നാൽ മതി. ഈ വൈകൃതമുള്ള രൂപത്തിൽ നിന്ന് മുടി വെട്ടേണ്ടത് എങ്ങനെയാണ്, താടി വെട്ടേണ്ടത് എങ്ങനെയാണ്, മീശ വെട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ള നിയമങ്ങളൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റേതാണ്. നമുക്ക് പിതൃത്വത്തിന്റെ കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടി നിയമിക്കപ്പെടുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നത് ലോകത്ത് അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും പൈതൃകം അവകാശപ്പെടുന്ന ലോക മതങ്ങളുടെ പിതാവാണ്. ഇസ്രായേലും അറബികളുമാണ് ലോകത്തുള്ള ജനങ്ങളിൽ അള്ളാഹു തആല നബിമാർക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന 2 വംശം. ഇസ്രായേലിലാണ് 1 ലക്ഷം പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ആ 1 ലക്ഷം പ്രവാചകന്മാർ യഹൂബ് എന്ന ഇസ്രായേൽ എന്ന യഹൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. യഹൂബ് നബി അലൈഹിസ്സലാമിന്റെ വാപ്പ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ പൗത്രനാണ് യഹൂബ് നബി. യഹൂബ് നബിയുടെ മക്കളാണ് ബനു ഇസ്രായേൽ. 124,000 അമ്പിയാക്കളിൽ അള്ളാഹു തആല 1 ലക്ഷം പേരെയും നിയോഗിച്ചിരിക്കുന്നത്, നബിമാരായി നിയോഗിച്ചിരിക്കുന്നത് ഈ ഇസ്രായേലിൽ നിന്നാണ്. അറേബ്യൻ വംശത്തിൽ നിന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ, അവരുടെ പിതാമഹനായ ഇബ്രാഹിം നബിയുടെ കനിഷ്ഠ പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ 2 നബിമാരെ മാത്രമാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് മുത്തുനബിയുടെ പിതാമഹനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി. വനു ഇസ്രായേലിയുടെ ഇസ്ഹാഖ് എന്ന ആ പരമ്പരയുടെ പിതാമഹനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. പ്രവാചകന്മാർ നിലകൊള്ളുന്ന 2 വംശത്തിന്റെയും പൈതൃകം പോയി സംഘിക്കുന്ന ഒരു മഹാമാനുഷൻ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് മാതൃകയായി, ലോക മതങ്ങൾക്ക് മാതൃകയായി നിശ്ചയിച്ചിട്ടുള്ള പ്രവാചകൻ തന്നെയാണ് അല്ലാഹുവിന്റെ ഖലീലാണ്.
ആ ഖലീലിന്റെ വിശ്വാസദാർഢ്യം, ആ ഖലീലിന്റെ ഈമാനിക ആവേശം, ആ ഖലീലിന്റെ തൗഹീദിന്റെ ഉറച്ച നിലപാട്, ഇതാണ് ലോകത്ത് ഇന്ന് വിളംബരം ചെയ്യപ്പെടുന്നത്. ഇന്ന് നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കാണിക്കുന്ന ഇതാണ്. ആ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മഹാൻ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച അവരുടെ ഇസ്ലാം, അതാണ് ബലികർമ്മത്തിലൂടെയും മറ്റും പ്രത്യേകമായി ഉണർത്തപ്പെടുന്നത്. നമ്മളിലേക്ക് ഉണരേണ്ടത്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ആവഹിക്കേണ്ടത് മാത്രം. ഒരു 16 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ, ഭരണാധികാരിയും ആ ഭരണാധികാരിയുടെ കീഴിലുള്ള, എങ്ങനെയുള്ള ഭരണാധികാരി? കേവലം ഒരു ഭരണാധികാരിയല്ല, ലോകം അടക്കി ഭരിച്ച 2 ഭരണാധികാരികളുണ്ട്. 2 പേർ മുസ്ലിമീങ്ങളും 2 പേർ കാഫിരീങ്ങളുമാണ് എന്ന് ദുർബലമെങ്കിലും ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ പറയപ്പെട്ട 2 അവിശ്വാസികളായ ഭരണാധികാരികൾ ലോകമാസകലം ഭരിച്ച, എന്നത് കൃത്യമല്ലാതിരിക്കാമെങ്കിൽ പോലും ലോകത്ത് ഒരു വലിയ സാമ്രാജ്യമായി കണ്ട് നിലകൊണ്ടിരുന്നതാണ് നുംറൂദ് എന്ന ഇറാഖിലെ ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രദേശമെന്ന് നമുക്കറിയാം. ആ നുംറൂദിന്റെ കീഴിലുള്ള രാജ്യവും ലോകവും മൊത്തം വിഗ്രഹാരാധകർ, നക്ഷത്ര പൂജകന്മാർ, ഓരോരോ നക്ഷത്രങ്ങളെ ദൈവങ്ങളായി വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പ്രതിബിംബമായി കൊണ്ട് ബിംബങ്ങൾ സ്ഥാപിച്ച് അതിനെ ദൈവമായി പൂജിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരിലൊരാൾ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കച്ചവടക്കാരൻ, അയാളുടെ മകനായാണ് കുമാരപ്പള്ളി ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാമിന്റെ ജനനമെന്ന് വരുമ്പോ അല്ലാഹു തആലയുടെ തീയതിയും നിശ്ചയവും നമ്മൾ നോക്കുക. ആ ചെറുപ്പക്കാരനായ കുട്ടിയെ തന്റെ പിതാവ് വിഗ്രഹങ്ങൾ കച്ചവടം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ആ കച്ചവടക്കാർ ചെയ്യുന്ന ബാലൻ ബാപ്പാന്റെ അനുസരണത്തിന് വേണ്ടി മാത്രം, ബാപ്പയെ കേൾക്കുന്നതിന് വേണ്ടി മാത്രം ഈ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ, നിങ്ങൾക്കാർക്ക് വേണം ഈ ദൈവങ്ങൾ? ഉപദ്രവിക്കാത്ത ദൈവം, ആർക്കും ശല്യം ചെയ്യാത്ത ദൈവം, ആർക്കും ഒരു ഉപകാരം ചെയ്യാത്ത ദൈവം, മിണ്ടാത്ത ദൈവം, കാണാത്ത ദൈവം, മൗനം പാലിക്കുന്ന ദൈവം, കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ദൈവം, ആർക്കു വേണം നിങ്ങൾക്ക് എന്ന് ബാലനായിരിക്കുന്ന ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാം കച്ചവടം ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാപ്രവാചകന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത വാക്കുകളാണല്ലോ. ആ വാക്കുകളിലൂടെ കച്ചവടം ചെയ്ത അദ്ദേഹത്തിന്റെ അതേ സന്ദേശം, അതായത് കൈകളുടെ വിഗ്രഹങ്ങളെ കുറ്റം പറയുന്നു, ആക്ഷേപിക്കുന്നു, ഉപകാരമില്ലാത്ത ദൈവങ്ങളെന്ന് വിളിക്കുന്നു, ഉപദ്രവിക്കാത്ത ദൈവങ്ങൾ, ശല്യം ചെയ്യാത്ത ദൈവങ്ങളെന്ന്, മൂകമായി കല്ലുകളെന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ വിട്ടേക്കണമെന്ന് തീരുമാനിക്കാൻ പാപം തരത്തിലുള്ളൊരു വികൃതിയാണ് അദ്ദേഹം ഇന്ന് ജനങ്ങളെ തട്ടിയുടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ഒരു ആഘോഷത്തിന്റെ നാട്, അവർ വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഗ്രഹത്തെ ചുറ്റും വെച്ചിട്ടുള്ള വിഗ്രഹങ്ങൾക്ക് നടുവിൽ നിന്ന് അതിനെ കോടാലി കൊണ്ട് കൊത്തി കഷ്ടമാക്കി തെറിപ്പിച്ചിട്ട് മാറ്റുന്ന ഒരു വലിയ വേള, ആഘോഷത്തിന്റെ വേള, ഇതൊക്കെ കുർആനിൽ ധരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ഓർക്കേണ്ടതാണ്. പക്ഷേ ഈ തരത്തിൽ ഇതല്ല, നമ്മൾ കേട്ട ചരിത്രം ഓർക്കാറുള്ളതാണല്ലോ, അനുസ്മരിക്കാറുള്ളതാണ്, സന്ദർഭങ്ങളിൽ വേണ്ട സന്ദർഭങ്ങളിൽ മനസ്സിലുടരണം, അപ്പോഴാണ് നമ്മൾ ബോധമുള്ളവരാവുക. ആ ആരംഭരി സ്വന്തം അലൈഹി വസല്ലം എന്ന കൊണ്ടുവന്ന ശരീരത്ത് മുൻ ശരീരത്തുകളെല്ലാം ബോധിപ്പിക്കുന്ന ശരീരത്താണ്, അനുസ്മരിപ്പിക്കുന്ന ശരീരത്തിൽ മഹാനായ ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാം ഒരു വിഗ്രഹ ഭർജകനാണ് എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഒറ്റ അന്ന് 16 വയസ്സ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാമുള്ളത്, 16 വയസ്സ്. ആ 16 വയസ്സായ ഈ ചെറുപ്പക്കാരൻ വലിയ വിഗ്രഹത്തെ വെട്ടടിച്ചിട്ട് ഒന്നാം നാശപ്പെടുത്തിയതിനു ശേഷം ആരാണ് ഇവർക്ക് ഒന്ന് ചോദിക്കുമ്പോ ആ ജനങ്ങളുടെ മുഴുവൻ നമ്മൾ ശിരസ്കരാക്കുക നാണം കെടുത്തുമാർ പറയുന്നത് ഈ കബീറു, അതാ വലിയ വിഗ്രഹം കിടക്കുന്നു, ആ വലിയ വിഗ്രഹമാണ് ഇവയെ എല്ലാം നാശാക്കിയിട്ടുള്ളത്. കോടാലി അതിന്റെ കയ്യിലാണ് ഉമ്മാനം കൊണ്ട് ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാം വെച്ചിരിക്കുന്നത്. ആ കോടാലി വിളിച്ച് ഈ കോടാലി കൊണ്ടാണ് ഈ വലിയ വിഗ്രഹം തന്റെ കീഴിലുള്ള വിഗ്രഹങ്ങളെ എല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്, നാശപ്പെടുത്തിയിരിക്കുന്നത്, കൊത്തിയിട്ടിരിക്കുന്നത്. ഈ കൊത്തിയിട്ടത് എന്തിനാണ്? ആരാണെന്നൊരു വലിയ വിഗ്രഹത്തിന്റെ കൂടെ ഇനിയും കുറേ ദൈവങ്ങളോ എന്ന് ചോദിച്ചു. അല്ലാഹു എന്ന മഹാദൈവം ആ ദൈവത്തിന്റെ കൂടെ വേറെ ഈ ദൈവങ്ങളെ എങ്ങനെ കൊടുക്കും എന്ന സന്ദേശമാണ് ഈ പറഞ്ഞിട്ട് അനേക സ്ഥലങ്ങൾക്കുണ്ട്. ഇത് കാണുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ തടതാഴ്ത്തിയിട്ട് പോയി, നാണം കെട്ടു എന്ത് മറുപടി പറയണമെന്നറിയാം. പിന്നീട് ഒരല്പം ആണത്വത്തോടു കൂടെ നിന്നിട്ട് പിന്നെ അവർ പറയുന്നത് നിനക്കറിയില്ലേ, ഇപ്പൊ സംസാരിക്കില്ല പറഞ്ഞതിന്റെ അദ്ദേഹം മറിഞ്ഞു കിടക്കുന്ന കുത്തിയിട്ട ഈ വിഗ്രഹങ്ങളോട് ചോദിച്ചു നോക്കൂ, സംസാരിക്കുമെങ്കിൽ അവ പറയുമല്ലോ, ഇതാണ് വന്നത്, അവയാണ് സംസാരിക്കുന്നത്, സംസാരിക്കുമെങ്കിൽ എന്ന് മഹാനർ പറയുമ്പോ അവ സംസാരിക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ ഇബ്രാഹിം എന്ന് ചോദിക്കുന്നു.
ആ ഇബ്രാഹിമാണ് ഇത് ചെയ്തത് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്ന തീരുമാനത്തിലെത്തിക്കൊണ്ടാണ് ഒരു വലിയ തീമുണ്ടമുണ്ടാക്കി മാസങ്ങളോളം ഇറങ്ങി ശേഖരിച്ച് പതിനാറുകാരനായി ഒരൊറ്റ ചെറുപ്പക്കാരനെതിരെ രാട്ടുകൊണ്ടാട്ടത്തിൽ ജനങ്ങളും പൗരന്മാരും പെണ്ണുങ്ങളും എല്ലാം നേർച്ചകളും വഴിപാടുകളും നിറഞ്ഞ് വലിയ വിറകുകൾ ശേഖരിച്ച ഒരു തീമുണ്ടമുണ്ടാക്കുന്നു. ആയിരം ഇന്നും സ്വാമിയുടെ യാത്ര ചെയ്യുന്ന കുട്ടി കാണാം ഉണ്ടായി കാണില്ലെങ്കിലും അതിന്റെ പ്രത്യേകമായ പ്രതീകങ്ങൾ അങ്ങനെയാണല്ലോ നടക്കുക. മഴക്കാലം മുമ്പത്തേക്കൊരു സംഭവം നടന്നാൽ അതിന്റെ പ്രതീകമായി എന്തെങ്കിലും സ്ഥാപിക്കുന്നതാണ് നടക്കുക. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ പലയിടത്തും കൊല ചെയ്യപ്പെട്ട സ്ഥലത്തും എന്താ ചെയ്യാം? അതിനൊക്കെ കൂടെ അവിടെ തോന്നും, അതൊന്നും കാണില്ല. അവിടെ എന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ടാക്കി തൂക്കം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രതീകമായി സ്മരണ കിട്ടുന്നു. ഈ രൂപത്തിൽ ആ ധനബന്ധത്തിന്റെ സ്മരണക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കാണാം. അതായത് എവിടെയെങ്കിലും പറഞ്ഞു കേൾക്കുന്ന പുരാണങ്ങളിലെ ചരിത്രമൊന്നുമല്ല ഈ പറയുന്നത്. മനുഷ്യ മക്കളിൽപ്പെട്ട ഇബ്രാഹിം എന്ന ചരിത്രത്തിന്റെ കാലത്ത് പിറന്ന് ജീവിച്ച് ഷാമിന്റെ മണ്ണിലൂടെ ഇറാഖിലൂടെ അവിടുന്ന് നേരെ മക്കയിലേക്ക് ഒരു പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രഭാതത്തിൽ വന്നാൽ നേരത്തെ ഒരു ദുഹുറിന്റെ മുമ്പ് മധ്യാഹ്ന സൂര്യൻ എത്തുന്നതിന്റെ മുൻപായി കൊണ്ട് അദ്ദേഹം മക്കയിലെത്തും. എവിടുന്ന് ഷാമെന്ന് ഒരു മാസത്തെ വഴിദൂരം സാധാരണ ഈ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാനും നടത്തിയിരുന്ന അള്ളാഹു നബിയിരിക്കുന്ന ഒരു പ്രത്യേക മുഖത്തിന്റെ പുറത്ത് ബുറാത്ത് എന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രായേൽ യാത്രയിൽ പോയ തരത്തിലുള്ള ഒരു മൃഗം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനു മുമ്പ് ഇങ്ങനെ സഞ്ചരിക്കാൻ കണ്ടെത്തുന്ന ദൂരത്തേക്ക് കാൽവെക്കുന്ന തരത്തിലുള്ള ഒരു കുതിര. ആ കുതിര കൊടുത്ത മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നാൽ മദ്യാന സൂരത്തിന്റെ നേരത്ത് മക്കയിലെത്തും. തിരിച്ച് അവിടെ നിന്ന് യാത്ര ചെയ്താൽ രാത്രി അണ്ടി ഉറങ്ങാൻ തന്റെ വീട്ടിൽ ശാമിലും. ഈ വിധം സഞ്ചരിക്കുന്ന വിധം അന്നും ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകരായിരുന്നു പിൽക്കാലത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്സലാം. പതിനാറ് കാരനാകുമ്പോ അങ്ങനെയൊന്നുമില്ല. വിഭവത്തും പ്രവാചകത്തും കിട്ടിയിട്ടുള്ള ഒരു രൂപമല്ല പതിനാറു കാലം. തന്റെ ഇടമുണ്ടെന്ന് മാത്രം അല്ലാഹു പറയുന്നത് വലക്കത് ആതൈനായി തന്റെ ഇടമെത്തുന്നതിന്റെ പ്രായത്തിൽ മുൻപായി കൊണ്ട് തന്റെ ഇടം നൽകിയതാണ്. കാര്യങ്ങൾ യഥാവിധം ആലോചിച്ചുകൊണ്ട് വേണ്ടതുപോലെ പ്രതികരിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള തന്റെ ഇടവും നല്ല ബുദ്ധിയും നൽകിയതാണ് ഇബ്രാഹിം നബി എന്ന് അല്ലാഹു പറഞ്ഞ ആ ബുദ്ധി കൊണ്ടാണ് ഈ രാഷ്ട്രത്തെയും രാഷ്ട്രത്തെ ജനങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതിനാറുകാരനായിരിക്കുന്ന അന്ന് ഈ കുന്തത്തിലേക്ക് എറിയപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത് മണ്ടന്മാർ പരിപാടിയൊക്കെ തീരുമാനിച്ച ശേഷമാണ്, വിറക് ശേഖരിച്ച് കത്തിച്ച ശേഷമാണ്. എന്ത് ചെയ്യണം? ഇബ്രാഹിമിനെയും കൊണ്ടുപോയിടാനല്ല, കൊണ്ടുപോയിടുന്നേ നഗരങ്ങളിലെല്ലാം തീയിന്റെ ജ്വാലകൾ, ആ ജ്വാലകളുടെ ചൂടുകളാണ്. മാനത്ത് പറക്കുന്ന പറവുകൾക്ക് പോലും അതിന്റെ നേരെ ഉയരത്തിലൂടെ പറക്കാൻ പറ്റാത്ത വിധം ചൂട് പൊങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ചൂട്? പിന്നെ ഒരു മനുഷ്യനെ എങ്ങനെ അത് കൊണ്ടുപോയിടും? ഇതിനുള്ള ഉപായം അവർ ആലോചിക്കാതെയും തീരുമാനിക്കാതെയുമാണ് ഈ വിഗ്രഹ പൂജകരായിരിക്കുന്ന ഈ ജനത അന്ന് ഇത്തരത്തിലുള്ള വേദി ഒരുക്കിയത്. പക്ഷേ അവിടെ ഒക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു വലിയ കള്ളിയുണ്ട്, മനുഷ്യന്റെ ആചരണ ശത്രു ഇബ്ലീസ്. ഇബ്ലീസ് വന്ന് അവർക്ക് ഉപായം കാണിച്ചു കൊടുക്കാൻ ഞാൻ കാണിച്ചു തരുന്ന ഒരു മാർഗം. ലോകത്ത് ആദ്യമായി തെറ്റിലില്ല എന്ന പേരിൽ നമ്മൾ ചെറിയ കുരുവികളൊക്കെ തെറ്റാൻ കൊണ്ട് പോയിട്ടില്ല, ചെറിയ കല്ല് വെച്ചിട്ട് തെറ്റാനേ നമുക്ക് പേടിയുള്ളൂ. വലിയ മനുഷ്യന്മാരെ വെച്ചുകൊണ്ട് ചെയ്യുന്നതിന് പിഞ്ചനീക്കം, അതൊരു വലിയ പീരങ്കിയാണ്. ആ പീരങ്കി പോലെ ഒരു പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയാൽ ഈ മിഞ്ചനീപ്പ് കൊണ്ട് അകലേക്ക് എത്തിക്കാൻ കഴിയും ഒരു മനുഷ്യനെ. അങ്ങനെ എറിയപ്പെട്ട സന്ദർഭങ്ങൾ പലതുണ്ട്. ഇത് ലോകത്ത് ആദ്യമായി ഉണ്ടാകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ്. ഇബ്ലീസ് ഒരുക്കി കൊടുക്കുന്ന സൂത്രമാണ്. ആ സൂത്രപ്രകാരം ഉണ്ടാക്കുന്ന മിഞ്ചനീപ്പിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടത്തിൽ എറിയുന്നത്. ആ തീകുണ്ടത്തിലേക്ക് ചെല്ലുമ്പോൾ കൂടായി ചെല്ലുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പുഞ്ചിരിച്ചുകൊണ്ട് ചെല്ലുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിലേക്ക് വീഴുമ്പോഴേക്കും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് പ്രകാരം, നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത് പ്രകാരം ആകാശ പ്രകമ്പനങ്ങളുകയാണ്, ഭൂമി നിന്ന് വിറക്കുകയാണ്, മലിനീകരണ ആശങ്കകൾ തുള്ളയിടുകയാണ്, കുരുവികളും പറവുകളും കലവല ശബ്ദമുണ്ടാക്കി കരയുകയാണ്, ലോകത്തെ മൃഗങ്ങളെല്ലാം അട്ടഹസിച്ച് കരയുകയാണ്, എല്ലാവരും ഉത്തരസിച്ചുകൊണ്ട് കരയുന്ന ആ സന്ദർഭത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചൊല്ലി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അല്ലാഹുവോട് പറയുന്നു, അല്ലാഹു ഞങ്ങളുടെ യജമാനായ റബ്ബേ, നിനക്ക് ഏകനായ ഒരൊറ്റ ദാസൻ മാത്രമേ ഭൂമിയിൽ നിന്നെ പൂജിക്കുന്നതായുള്ളൂ, മറ്റാരും അറിയപ്പെട്ടതില്ല,
Ningurudi,
പാടും ഇതിന്റെ മാതൃക ലോക ജനതയ്ക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം. അത് നിറവേറിക്കഴിഞ്ഞു. അതുകൊണ്ട് നിർത്താം. നിങ്ങളുടെ കൽപ്പനകളോടുള്ള ഓർഡർ കഴിഞ്ഞു, കൽപ്പന കഴിഞ്ഞു, ഇതിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതായി ഇതിനം പകരമടക്കാമോ? ഒരു മുക്തനാണ്, ഒരു മുക്തൻ നെയ്യാടിനെ നമ്മുടെ നാട്ടിൽ കൂടെ ആയില്ല. നെയ്യാടും കോലാടുണ്ടല്ല, നമ്മുടെ നാട്ടിലൂടെ സാധാരണമാണ് കോലാടാണ്. സൗദി അറേബ്യയിലൊക്കെ കാണും നെയ്യാടും നല്ലോണം, നെയ്യൊക്കെ നല്ലോണം തിരിഞ്ഞു തൂങ്ങിയിട്ടുള്ള ഒരു ധർമ്മമാണ്. ഈ നെയ്യാടിന് നല്ലൊരു മുക്തനാടിനെ കുറാൻ പറയുന്നു, അറേ നല്ല വണ്ണമുള്ള ഒരു മുക്തനാട്. ഒരു 40 കൊല്ലം മുൻപ് ഹാബീൽ എന്ന ആദമിന്റെ അലൈഹിസ്സലാമിന്റെ പുത്രൻ അള്ളാഹുവിന് കുർബാനായി അർപ്പിച്ചിട്ടുള്ള ആടാണ് സ്വർഗത്തിൽ 40 കൊല്ലം വളർന്ന് തീറ്റ കൊണ്ട് സുഖമായി ജീവിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന് നൽകുന്നത്. അതാണ് അള്ളാഹു ബിദിബിഹിൻ അദീ മഹത്തായ ഒരു ഉരുവിനെ ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിനേക്ക് ഇസ്മായിലിന് പകരമായി നാം ദണ്ഡം നൽകി. അതിനർത്ഥത്തിന്റെ ഓർമ്മയാണ് നമ്മൾ നടത്തുന്ന ബലിക്രമം. ഇവർ നമുക്കും അള്ളാഹു പങ്കു നൽകും. ഹാജിമാർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങൾക്ക് ശേഷം അവർ നടത്തുന്ന ഔദ്യത്തും അതേ രൂപത്തിൽ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് അവക്കാലം ഇബ്രാഹിമി ഓർമ്മകൾ ഉപയോഗിക്കാനും അത് ഹൃദയത്തിലേക്ക് ഏറ്റു നെഞ്ചേറ്റ് ഹൃദയത്തിന്റെ അടുത്തേക്ക് ഒരു കൊല്ലത്തിലുള്ള ഇന്ധനമാക്കി ശേഖരിക്കാനും സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ലോക മുസ്ലിമീങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ബലിയാണ് ബലിപ്പെരുന്നാളിന്റെ പേരിന് ആധാരമാകുന്ന ഊഹിയത്. ആ ഊഹിയത്തൊക്കെ നമ്മൾ അർത്ഥത്തോട് ചിന്തിക്കുമ്പോഴും അത് ഒരുങ്ങിയും ആലോചിക്കുക. ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിനെയും ഇസ്മായിലിന്റെ അലൈഹിസ്സലാമിനെയും ഇതെല്ലാം അനുസരണത്തോടുകൂടെ കൂടെ നിന്ന ഇസ്മായിൽ നബിയുടെ ഉമ്മ ഇബ്രാഹിം നബിയുടെ വെള്ളാക്കി ഹാജർ എന്ന മഹതിയെയും ഇവരെ കൂട്ടാനാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം ഈ ഹജ്ജ് പെരുന്നാളിൽ മുമ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഓർമ്മയോടെ കുട്ടിയെ ഒരു ഓർമ്മ നൽകാൻ ലോകചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം വേറെ എന്തുണ്ടാകും? ആ കവലേൽപ്പിക്കാനാവും ഏത് സമൂഹത്തിനുണ്ടാവും? ഇല്ല. ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിനോട് മുന്തിയ ഒരു ലോക നേതാവ്, ഒരു ലോക നേതാവ്, ഒരു ലോക മാതൃകാപക്ഷൻ ലോകത്തിനുമുമ്പിൽ വേറെ ഇല്ല. ആ ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ നമ്മൾ പേറുമ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം അള്ളാഹു അക്ബർ നമ്മൾ ചൊല്ലുന്നത് അറക്കുമ്പോൾ ചൊല്ലിയ തക്ബീറാണ്. മകനെ അറക്കുമ്പോൾ ചൊല്ലിയ തക്ബീർ ഇസ്ലാമിന് വിധേയത്വത്തിന് അള്ളാഹുവിന്റെ മുമ്പിലുള്ള വഴിപാടിന് സമ്മാനമായ ഈ നിബിഡത്തിന് അതേ നില കിട്ടിയപ്പോ അതിനെ അടക്കുന്ന സമയത്ത് അള്ളാഹു തആലയുടെ മുമ്പിൽ ചൊല്ലിയ തക്ബീറാണ് നമ്മൾ അനുസ്മരിക്കാൻ വേണ്ടത് ഉദ്ദേശിക്കപ്പെട്ടതും അയ്യാൻ ഉദ്ദേശിക്കുന്ന നാട് വരെ നമ്മൾ ഒരു നിസ്കാരാനന്തരം പ്രത്യേകം വിരുന്ന് നിർത്താനും ചെല്ലാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇമാമ് ചൊല്ലൊന്നും വേണ്ട. അവരവൻ നിസ്കരിച്ചിട്ടുള്ള ഓരോ നിസ്കാരത്തിന്റെയും നിസ്കാരത്തിന് അധികാരം തരുന്നില്ല. കാരണം ഇമാമ് ചൊല്ലുന്നില്ലല്ലോ. പറഞ്ഞു നിസ്കാരം ചെല്ലി കഴിഞ്ഞാൽ ഇമാമ് ചൊല്ലുന്നത് മാത്രം ചെല്ലലാണ്. ഇതൊക്കെ നമുക്ക് ഉറപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെ ചെല്ലണം. ഇമാമി ചെല്ലിയില്ലെങ്കിൽ എന്താണെന്ന് കണ്ടു ഇമാമി ഒരു പലതരണ്ടാവും. ചിലർ ചൊല്ലി കൊടുക്കില്ല, ചിലർ ചൊല്ലു. നമുക്ക് വേണ്ട ഇതിന്റെ സുന്നത്ത് ചെല്ലി തരാൻ ചൊല്ലി കൊടുക്കാനൊന്നും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ശരിയായ വ്യവസ്ഥയുമില്ല. സൗകര്യത്തിൽ ചെയ്യുന്നതാണ് മമൂമികൾക്ക് സുധാരണ്ട. വാസ്തവത്തിൽ നമ്മൾ ചെയ്യണം ഒറ്റ നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മളെന്താ ചെയ്യുക? ഈ അസ്തഗ്ഫിറുല്ലാഹ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ നാട്ടിൽ മുമ്പിലെത്തുക. അതിന്റെ മുമ്പ് ചൊല്ലണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ. ഇത് നമ്മളോരോ സുന്നത്തിലും ഈ മൂന്ന് പ്രാവശ്യത്തെ തക്ബീർ ഏത് നിസ്കാരം അടുത്ത ഞായറാഴ്ച അസ്ഹർ വരെയൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിന്റെയും പിന്നിൽ ഓരോ നിസ്കാരക്കാരനും ചെയ്യുക. ഇത് ചൊല്ലും ആലോചിക്കുകയും ഇബ്രാഹിമിന്റെ മകനെ അർത്ഥപ്പെട്ടു ഇബ്രാഹിമിക്ക് അതൊരു പകരം ദണ്ഡമായി കിട്ടിയ മുത്തനാടിന് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ മുത്തനാടിന് അർത്ഥപ്പെട്ടു കിബീറാണ്. അള്ളാഹുമാണ് ഏറ്റവും വലുത് എന്ന് സാർത്ഥകമായി പറയാൻ ശരിക്കും മനസ്സാക്ഷി കുത്തില്ലാതെ പറയാൻ ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന് സാധിച്ചു. നമ്മളിത് പറയുമ്പോൾ നമുക്ക് അതിനെ നെഞ്ചുറപ്പോടുകൂടെ പറയാൻ കഴിയൂ? ഒരിക്കലും കഴിയില്ല. അള്ളാഹുമാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ ഒരു കാര്യം നമ്മളൊരു കാര്യം വന്ന അള്ളാഹുവിന്റെ കാര്യം കുടുംബക്കാര്യം വന്ന അള്ളാഹു കാര്യം മക്കളുടെ കാര്യം വന്ന അള്ളാഹുവിന്റെ കാര്യം സ്വത്തും കാര്യം വന്ന നമ്മൾ ഏതൊരു മുൻഗണന നൽകും? നമുക്കൊരിക്കലും അള്ളാഹു അക്ബർന്ന് ഉച്ചരിക്കാൻ നിസ്കാരത്തിൽ പോലും അർഹതയില്ല. അതിന്റെ പൂർണ്ണാർത്ഥത എങ്കിലും ഇരിക്കട്ടെ, വിശ്വാസികൾ ഈ സന്ദേശം ഹൃദയത്തിൽ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ആണ് ഏറ്റവും വലുത്. ഈ ഈമാനും
ഇസ്ലാമും ഇസ്ലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള നൽകിയിട്ടുള്ള ഈ സമ്മാനങ്ങളിൽ നിന്നും വലിയ പെരുന്നാളിൽ നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുന്ന ഈ ഇന്ധനം കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും വിജയിക്കാൻ സാധിക്കും. ആരൊക്കെയാൽ ഏത് ഭരണകൂടം പരിശ്രമിച്ചാലും ആരെങ്ങനെയെല്ലാം മലക്കം അറിഞ്ഞാലും അള്ളാഹുവിന്റെ അടിയങ്ങളെ അള്ളാഹുവിന്റെ അനുസരണയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യമല്ലെന്നും നമുക്ക് ആ വിധത്തിലൊക്കെയുള്ള പാലനം അള്ളാഹുവിന്റെ ശരീഅത്തിനെ നമുക്ക് സാധിക്കുമെന്നും നമ്മൾ അറിയണം, മനസ്സിലാക്കണം. എല്ലാവരും കൂടി കൂട്ടി കെട്ടിയിട്ട് കൈയും കാലും കൂട്ടി വരിഞ്ഞിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വരിഞ്ഞിട്ട് ആ മോനെ നിസ്കരിക്കാൻ കഴിയില്ലേ? കഴിയും, നിസ്കരിക്കാൻ കഴിയുന്നു. നമുക്ക് നിസ്കരിക്കാൻ ശരണമുണ്ട്. കെട്ടിയിട്ട് വെന്തിലേക്ക് കിടക്കുന്ന മനുഷ്യന് ബുദ്ധിയുണ്ടോ? ബോധമുണ്ടോ? അനിതാൻ വയ്യ, ഉച്ചരിക്കാൻ വയ്യ, കണ്ണിമ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോലും വയ്യ. നിസ്കരിക്കാൻ ബോധമുണ്ടെങ്കിൽ വേണമെന്നോ പറഞ്ഞാണല്ലോ, അത് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. ആ കൽപ്പന നിർവഹിക്കാൻ മാർഗവും ഇതാണ് നമ്മുടെ ശരീരം. ഏറ്റവും വിലപ്പെട്ടത് നിസ്കാരമാണ്, ഏറ്റവും വിലപ്പെട്ടത് നിസ്കാരം തന്നെ മാർഗം. ആ കർമ്മത്തിന്റെ നിസ്കാരം ഏത് വിധത്തിൽ നിർവഹിക്കാനും നമുക്ക് പറ്റുന്നതാണ് ശരിയായിട്ട് ഞാൻ ഉണർത്തുന്നത്. അത്തരം ഒരു അവസ്ഥ നമുക്ക് ഈ ഭാരതത്തിലോ ഇന്ത്യയിലോ വരുമെന്ന് കരുതിയിട്ടില്ല. ഒരു 10 കോടി മുസ്ലിമീങ്ങളുടെ രാജ്യത്ത് നമ്മെ എന്തെങ്കിലും ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല. അങ്ങനെയൊന്നും ആരും മൗഢ്യമായി വിചാരിക്കുമ്പോഴ ഓരോരോ വിഷയം നിന്ന് നമ്മളതിൻ്റെ ഉള്ളിൽ കുലുക്കിയിട്ടിട്ട് അപ്പുറമപ്പുറം നിന്നിട്ട് നേടേണ്ടവർക്ക് നേടി ഭരണം കൈക്കലാക്കാനുള്ള സൂത്രങ്ങൾ മാത്രമാണ് ഭരണകൂടത്തിലും കേന്ദ്രത്തിലുള്ള ഒക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യ. രാഷ്ട്രീയക്കാരൊക്കെ അതാ സദവസരങ്ങളിൽ പയറ്റുന്ന വിദ്യകൾ എത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ, അതോടൊപ്പം അറിവുമുണ്ടെങ്കിൽ ശരിയായിട്ട് കുറിച്ചിട്ട് വേണ്ടി നമുക്ക് വേണ്ട, അവരെ കുറിച്ചിട്ട് വേണ്ടി നമുക്ക് വേണ്ട, ഇന്ത്യൻ ഇന്ത്യൻ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവസ്ഥയുണ്ട്. നമ്മൾ കണ്ടില്ലേ ഹജ്ജിന് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിലായാലും ഇപ്പൊ ഹാജിമാരാരെങ്കിലും മാസ്കാട് തെക്കണം നിർബന്ധമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇതില്ലാത്ത ഒരു സമയത്ത് അത് പാടില്ലല്ലോ, ഹജ്ജിന് പാടില്ല, കാരണം ചുണ്ടുപായം പൊത്തിയില്ലേ, അങ്ങനെ മറിഞ്ഞു നിൽക്കാൻ പാടില്ല, അങ്ങനെ ചുറ്റി പൊതിഞ്ഞു കൊണ്ടുള്ള ഒരു യന്ത്രം പാടില്ല. പക്ഷെ കോവിഡ് വന്നപ്പോ ഹജ്ജാരിമാർക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കിട്ടാറുകളുടെ ഒക്കെ വസ്തുണ്ട്, ഒരു കുഴപ്പമില്ല. എന്തൊരു പ്രശ്നം വന്നോളൂ, ഏത് സന്ദിഗ്ധ വേള വന്നോട്ടെ, ആ സന്ദിഗ്ധ വേളകളിലൊക്കെ അമ്മാന്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ട പാലനത്തിന്റെ നിയമം നമ്മുടെ മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ, അല്ലാതെ ആയിരത്തി തൂക്കിയാലും അതിൽ തൂക്കിയാലും ചിലർക്ക് പറയും പോലെ അത് ചിലപ്പോൾ കാണില്ല. ഫിഖ്ഹിന്റെ കിതാബിൽ നോക്കിയാൽ ഏത് സന്ദിഗ്ധ വേളയിൽ ശരീഅത്തിന്റെ പാലനത്തിന് വേണ്ട നിയമങ്ങൾ കാണാം. ഇത് ഇവിടെയും അതാ ഞാൻ പറഞ്ഞു, നിയമം വന്നാലും നിയമം കർശനമായി നടപ്പാക്കിയാലും പേടിയില്ല, നമ്മളെ ദേശത്തിന് ഭയവും വേണ്ട, ആശങ്കയും വേണ്ട. അള്ളാഹുവിന്റെ അടിയങ്ങളാണ്, അള്ളാഹുവിന് വിധേയപ്പെടാൻ നമ്മുടെ മനസ്സുണ്ട്. മനസ്സിലേക്ക് അറങ്ങുന്ന മാംസം നിങ്ങൾക്കുള്ളതാണ്, അതിന്റെ രക്തം ഭൂമിയിലേക്ക് നിങ്ങൾ ചിന്തി മൂടി വെക്കുന്നതാണ്, അത് അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. മനസ്സിലെത്താൻ അള്ളാഹുവിനെ നമ്മുടെ അറവല്ല ബഹുമാനം, ആ അറവന്റെ നേരത്തെ നിയ്യത്താണ്.